സൂക്ഷ്മ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ചില കുഞ്ഞു വൈറസുകൾ ഇന്ന് ലോകത്തെ അടക്കി ഭരിക്കുകയാണ്. അത്തരം ഒരു വൈറസിൻ്റെ പിടിയിലാണ് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം, COVID-19. അതുകൂടാതെ ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ് ഒരു മങ്കി പോക്സ് അല്ലെങ്കിൽ മങ്കി ബി വൈറസ്. എന്താണ് ഈ വൈറസ്, ഇതിനെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഈ ഇടയായിട്ട് മങ്കി പോക്സ് അല്ലെങ്കിൽ മങ്കി ബി വൈറസ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് പോയിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം, എന്താണ് ഇത് യഥാർത്ഥത്തിൽ എന്ന് മനസ്സിലാക്കണം. ആദ്യമേ പറയട്ടെ, മങ്കി പോക്സ് അല്ലെങ്കിൽ മങ്കി ബി വൈറസ് ഇത് രണ്ട് തരത്തിലുള്ള അസുഖമാണ്. എന്താണ് മങ്കി പോക്സ് അണുബാധ? കുരങ്ങ് പനി അഥവാ മങ്കി പോക്സ്, സ്മോൾ പോക്സ് പോലുള്ള ഒരു അസുഖമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 1970s മങ്കി പോക്സ് അണുബാധ കേസുകൾ ആദ്യമായി മനുഷ്യരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിനുശേഷം 11 ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഫ്രിക്കയിൽ വന്യമൃഗങ്ങളിൽ നിന്നാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പടർന്നത്. രോഗം ബാധിച്ചയാൾ ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ മൂക്ക് ചീറ്റുമ്പോഴോ ആണ് ഈ വൈറസ് വായുവിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. കടുത്ത പനി, തലവേദന, പുറം വേദന, പേശിവേദന എന്നിവയ്ക്കാണ് മങ്കി പോക്സിൻ്റെ ലക്ഷണങ്ങൾ. അനന്തരം ദേഹം ആകലും തിണർപ്പുകളുണ്ടാകും. മുഖത്ത് ആരംഭിക്കുന്ന ഉടനെ തിണർപ്പുകൾ കൈകളിലേക്കും മറ്റു ശരീരഭാഗങ്ങളുടെ കാലുകളിലേക്കൊക്കെ വ്യാപിക്കും. പിന്നീട് ഇവ ദ്രാവകം നിറഞ്ഞ ചെറിയ കുമ്പളുകളായിട്ട് പരിണമിക്കുകയും ചെയ്യും. ഇതാണ് മങ്കി പോക്സ് വൈറസിൻ്റെ ലക്ഷണങ്ങൾ. ഇനി മങ്കി ബി വൈറസ് എന്താണെന്ന് നോക്കാം. മങ്കി ബി വൈറസ് കുരങ്ങുകളിൽ നിന്നാണ് പ്രധാനമായും പകരുന്നത്. ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലെ ഒരു മൃഗ ഡോക്ടർക്ക് ഈ വൈറസ് ബാധിച്ചിട്ട് മെയ് മാസം മരണപ്പെട്ടിട്ടുണ്ട്. 1932 ഈ വൈറസ് ചൈനയിൽ ആദ്യമായി കണ്ടെത്തിയത്. 50 അസുഖമുണ്ടാവുകയും 21 അന്ന് മരണപ്പെടുകയും ചെയ്തു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും ശാരീരിക ശ്രമങ്ങളിലൂടെയൊക്കെയാണ് ഈ വൈറസ് പടരുന്നത്. അപ്പോൾ മങ്കി പോക്സ് വൈറസും മങ്കി ബി വൈറസും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ചോദിക്കും. ഇനി ഈ അസുഖങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് കുരങ്ങുകളുമായി അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടാവാവുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ മൃഗങ്ങളുടെ കടിയോ മാന്തോ ഒക്കെ ഏൽക്കാനിടയായിട്ടുണ്ടെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് 15 വൃത്തിയായിട്ട് കഴുകുക. മാംസാഹാരം നല്ലവണ്ണം വേവിച്ച് മാത്രം കഴിക്കുക. മൃഗങ്ങളെ തൊട്ടതിന് ശേഷം കൈ വൃത്തിയായിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ടൊക്കെ കഴുകുക. അസുഖമുള്ള മൃഗങ്ങളെ പരിപാലിക്കുമ്പോഴെല്ലാം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇത്തരം വൈറസുകളുടെ പിടിപെടുന്നത് നമുക്ക് രക്ഷപ്പെടാനാകും.